കേരളത്തിന്റെ തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്തെക്കുറിച്ച് അധികം വിശേഷണത്തിന്റെ ആവശ്യമില്ല. ട്രിവാൻഡ്രം എന്ന് വിദേശികൾ വിളിക്കുന്ന തിരുവനന്തപുരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രം കോവളം തന്നെയായിരിക്കും. സുന്ദരമായ നിരവധി ബീച്ചുകൾക്ക് പേരുകേട്ട സ്ഥലം കൂടിയാണ് കോവളം. കോവളത്തെ ബീച്ചുകൾ കൂടാതെ നിരവധി ബീച്ചുകളുണ്ട് തിരുവനന്തപുരത്ത്. അവയിലൊന്നാണ് വർക്കല ബീച്ച്. ബീച്ച് കാഴ്ചകൾ കൂടാതെ നിരവധി റിസോർട്ടുകളും ആയുർവേദിക് സ്പാകളും വർക്കലയിലുണ്ട്. തിരുവനന്തപുരത്ത് എത്തിച്ചേരുന്ന സഞ്ചാരികൾക്ക് യാത്ര പോകാൻ പറ്റിയ മികച്ച 10 ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ പരിചയപ്പെടാം. നമ്പർ 1, കോവളം. കേരളത്തിന്റെ തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്ത് നിന്നും കേവലം 16 കിലോമീറ്റർ മാത്രം ദൂരത്താണ് സഞ്ചാരികളുടെ സ്വപ്നഭൂമിയായ കോവളം കടൽ തീരം. വിദേശികളുടെ ഇടയിൽ ഏറെ പ്രശസ്തമാണ് സുന്ദരമായ ഈ ബീച്ച്. നമ്പർ 2, പൂവാർ. തിരുവനന്തപുരത്തെ തീരദേശ ഗ്രാമമാണ് പൂവാർ. കേരളത്തിന്റെ അറ്റം എന്നൊക്കെ പൂവാറിനെ വിശേഷിപ്പിക്കാവുന്നതാണ്. പ്രകൃതിദത്ത തുറമുഖമെന്ന് പേരുകേട്ട വിഴിഞ്ഞത്തിനടുത്താണ് പൂവാർ സ്ഥിതി ചെയ്യുന്നത്. നെയ്യാർ നദി കടലിൽ ചേർന്ന ഭാഗത്താണ് പ്രകൃതി രമണീയമായ പൂവാർ. നമ്പർ 3, വർക്കല. തിരുവനന്തപുരം ജില്ലയിലെ പ്രകൃതി രമണീയമായ പട്ടണമാണ് വർക്കല. കേരളത്തിന്റെ ദക്ഷിണ മേഖലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. കടലും കുന്നുകളും മുട്ടിയുരുമി നിൽക്കുന്ന അപൂർവ സുന്ദരമായ കാഴ്ച വർക്കലയുടെ മാത്രം സവിശേഷതയാണ്. നമ്പർ 4, പൊന്മുടി. തിരുവനന്തപുരത്ത് നിന്ന് 55 കിലോമീറ്റർ അകലെയായി പശ്ചിമഘട്ടത്തിൽ സ്ഥിതി ചെയ്യുന്ന സുന്ദരമായ ഒരു ഹിൽ സ്റ്റേഷനാണ് പൊന്മുടി. സാഹസികർക്കായി ട്രക്കിങ്ങിനും കാട്ടിലൂടെ കാൽനടയാത്രയ്ക്കും സൗകര്യവുമുണ്ട്. നമ്പർ 5, ആക്കുളം. തിരുവനന്തപുരം നഗരത്തിൽ നിന്നും 10 കിലോമീറ്റർ ദൂരത്താണ് ആക്കുളം ലേക്ക് സ്ഥിതി ചെയ്യുന്നത്. മനോഹരമായ പ്രകൃതി കാഴ്ചകൾക്ക് പേരുകേട്ട ആക്കുളം ലേക്കും പരിസര പ്രദേശങ്ങളും സഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രങ്ങളിലൊന്നാണ്. നമ്പർ 6, നെയ്യാർ. തിരുവനന്തപുരത്ത് നിന്ന് പിക്നിക്കിന് പോകാൻ പറ്റിയ മികച്ച ഒരു ഇക്കോ ടൂറിസ്റ്റ് കേന്ദ്രമാണ് നെയ്യാർ. തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് ഏകദേശം 30 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന നെയ്യാറിൽ സഞ്ചാരികളെ ആകർഷിപ്പിക്കുന്നത് അവിടുത്തെ അണക്കെട്ടും വന്യജീവി സങ്കേതവുമാണ്. നമ്പർ 7, ആഴിമല. പേര് സൂചിപ്പിക്കുന്നത് പോലെ ആഴിയും പാറക്കെട്ടുകളും സമ്മേളിക്കുന്ന ഒരിടം. അതാണ് തിരുവനന്തപുരം ജില്ലയിലെ വിഴിഞ്ഞത്തിനടുത്തുള്ള ആഴിമലയുടെ സവിശേഷത. തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് 20 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ എങ്കിലും തദ്ദേശീയർക്ക് പോലും അത്ര പരിചിതമല്ല ഈ തീരം. നമ്പർ 8, തിരുവനന്തപുരം മൃഗശാല. ഇന്ത്യയിലെ പഴക്കം ചെന്ന മൃഗശാലകളിലൊന്നാണ് തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്ന മൃഗശാല. തിരുവനന്തപുരത്തെ പാളയത്ത് വെള്ളയമ്പലം റോഡിലാണ് ഈ മൃഗശാല സ്ഥിതി ചെയ്യുന്നത്. നമ്പർ 9, കനകക്കുന്ന് കൊട്ടാരം. തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട ആകർഷണങ്ങളിലൊന്നായ കനകക്കുന്ന് കൊട്ടാരം നിരവധി മനോഹരമായ കാഴ്ചകളുടെ കേന്ദ്രം തന്നെയാണ്. നിരവധി പെയിന്റിങ്ങുകളും ചിത്രങ്ങളും ആകർഷകമായ വാസ്തുവിദ്യാ ചാതുരിയും ഇവിടെ എത്തുന്ന സഞ്ചാരികൾക്ക് കാണാം. നമ്പർ 10, പത്മനാഭസ്വാമി ക്ഷേത്രം. തിരുവനന്തപുരത്തിന്റെ ഏറ്റവും പ്രധാന കാഴ്ചയാണ് നഗരഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം. മഹാവിഷ്ണു അനന്തശായി രൂപത്തിലാണ് ഇവിടെ ആരാധിക്കപ്പെടുന്നത്. തിരുവിതാംകൂർ രാജവംശത്തിന്റെ അധീനതയിലായിരുന്നു ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.